ഇത് തനിനാട് മലയാളി. ഞാൻ ജോസ് തരിയത്ത്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊന്ന് വിഷയം മാറ്റിപ്പിടിക്കുകയാണ്. കല്ലായ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ഒരാശ്വാസമാകട്ടെ. അങ്ങനെ ഡോക്ടർ വന്ദനദാസ് ഒരുപിടി ചാരമായി ഒരോർമ്മയായി. അവരുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം എന്നും നൊമ്പരപ്പെടുത്തുന്ന, ഒരിക്കലും മറക്കാത്ത ഒരോർമ്മ. ആശ്വസിപ്പിക്കുവാൻ എല്ലാവരും വന്നു. രാഷ്ട്രീയ പ്രമുഖരും പൗരപ്രമുഖരും, മന്ത്രിമാർ തുടങ്ങി സിനിമാ നടന്മാർ വരെ, എന്തിനേറെ നമ്മുടെ ആർച്ച് ബിഷപ്പുമാർ കല്ലറങ്ങാട്ട് വരെ ആശ്വാസ വാക്കുകളുമായി വന്ദനയുടെ വീട്ടിലെത്തി. വെരി ഗുഡ്. എല്ലാവരും വന്നുപോയി കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ അവശേഷിക്കുക ഏകാന്തതയും നിശബ്ദതയും മാത്രമായിരിക്കും. സന്തോഷങ്ങളും പൊട്ടിച്ചിരികളും ഇനി ആ വീട്ടിലുണ്ടാകുമോ എന്നെനിക്ക് സംശയമുണ്ട്. രാത്രികളുടെ യാമങ്ങളിൽ ഹൃദയം തകർക്കുന്ന വേദന നേരിയ തേങ്ങലുകളായി ആ വീട്ടിൽ അലയടിക്കും. ഇത്തരണത്തിൽ എനിക്ക് ചോദിക്കുവാനുള്ളത് ഇതാണ്: കേരളത്തിൽ ഇനിയും നന്ദനമാ ഉണ്ടാകുമോ? സമാന സംഭവങ്ങൾ ഇനിയും കേരളത്തിൽ ആവർത്തിക്കപ്പെടുമോ? രണ്ട് ചോദ്യങ്ങൾക്കും എൻ്റെ ഉത്തരം യെസ് യെസ് എന്നാണ്. ഡോക്ടർ നന്ദന വധിക്കപ്പെടുവാൻ ഇടവന്ന സാഹചര്യങ്ങൾ സസൂക്ഷ്മം പരിശോധിച്ചാൽ ഈ മരണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മുടെ പിണറായി പോലീസിനാണ്. ടു സെർവ് ആൻഡ് പ്രൊട്ടക്ട്, ജനങ്ങളെ സേവിക്കുക, സംരക്ഷിക്കുക, ഇതാണ്, ഇതായിരിക്കണം ഏത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മോട്ടോ, ഏത് പോലീസിൻ്റെയും ദൗത്യം. ഞാൻ ഒരു പോലീസുകാരനെയും വ്യക്തിപരമായി കുറ്റപ്പെടുത്തുന്നില്ല. മദ്യത്തിൻ്റെയോ മറ്റേതെങ്കിലും മയക്കുമരുന്നിൻ്റെയോ ലഹരിയിലായിരുന്ന സന്ദീപ് എന്ന വ്യക്തിയെ യാതൊരു ബന്ധനവും ബന്ധവസും കൂടാതെ, ഒരു കയ്യാമം പോലും വയ്ക്കാതെ, സാധാരണ ഒരു രോഗിയെപ്പോലെ എക്സാമിനേഷൻ ടേബിളിൽ പരിശോധനയ്ക്കായി കിടത്തിയത് ശുദ്ധ മണ്ടത്തരമായിരുന്നു. അതും ഒരു ലേഡി ഡോക്ടറുടെ മുമ്പിൽ പാതിരാത്രി കഴിഞ്ഞ സമയത്ത്. പോലീസിൻ്റെ ആദ്യത്തെ വലിയ വീഴ്ച അതായിരുന്നു. രണ്ടാമത്തെ വീഴ്ച, അയാൾ ആക്രമാസക്തനായതോടെ പോലീസ് സ്വന്തം തടി രക്ഷിക്കുവാൻ വേണ്ടി വാലും ചുരുട്ടി ഓടി എന്നതാണ്. ആക്രമണകാരിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്രിക മാത്രമാണ്, കൈത്തോക്കല്ല. ഇയാളുടെ ആക്രമണത്തെ ചെറുക്കാൻ ശ്രമിച്ച പലർക്കും കുത്തേറ്റു എന്ന കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല, നിസ്സാരവൽക്കരിക്കുന്നില്ല. എങ്കിലും അരമണിക്കൂറോളം സമയം അവരുടെ ഭീതി സൃഷ്ടിച്ച് പരാക്രമം കാണിക്കുവാൻ ആക്രമിക്ക് കഴിഞ്ഞത് പോലീസിൻ്റെ ധൈര്യക്കുറവും പരിചയക്കുറവും പരിശീലനക്കുറവും കൊണ്ടാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. സാധാരണക്കാരുടെ മെക്കെട്ട് കയറാനും അവരെ ഭീഷണിപ്പെടുത്താനും തന്തയ്ക്ക് വിളിക്കാനും അറയ്ക്കുന്ന തെറി വിളിക്കാനും നമ്മുടെ പോലീസ് കാട്ടുന്ന ആ ശൗര്യം, ആവശ്യം വന്നപ്പോൾ ആ ശൗര്യം എവിടെ പോയി? തല്ലാനും കൊല്ലാനും അറിയാവുന്ന നമ്മുടെ പോലീസ് ഒരു ജീവൻ രക്ഷിക്കേണ്ട സമയം വന്നപ്പോൾ അവരുടെ ഡ്യൂട്ടി മറന്നു. പോലീസിനെ മാത്രം വിശ്വസിച്ചാണ് ദുർബലയായ ആ ലേഡി ഡോക്ടർ ലഹരിയിലായിരുന്ന ആ മനുഷ്യനെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നത്. അപകടം വന്നപ്പോൾ അവരെ ആ ഭ്രാന്തൻ്റെ മുന്നിൽ ഉപേക്ഷിച്ച് സ്വന്തം തടി രക്ഷിച്ചോടിയത് ഭീരുത്വമാണ്, തികഞ്ഞ ഭീരുത്വം. എനിക്ക് വീണ്ടും അവിശ്വസനീയമായി തോന്നുന്നത് ഇതാണ്: 5-6 യുവാക്കൾ പോലീസ് ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും അരമണിക്കൂറോളം നേരം അക്രമി അവിടെ പരാക്രമം കാണിച്ചു കൊണ്ടിരുന്നു. ഇവന്മാർക്കൊന്നും ആണത്തമുണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഡോക്ടർ നന്ദനയുടെ പിതാവും ഇതുതന്നെ ചോദിച്ചു. ഒന്നുമില്ലെങ്കിൽ അവിടെ കിടന്ന കസേര എടുത്തെങ്കിലും അക്രമിയെ അടിച്ചു താഴെയിടാനായിട്ട് ആരും എന്തുകൊണ്ട് ശ്രമിച്ചില്ല, മുതിർന്നില്ല? ഇതായിരുന്നു അദ്ദേഹം ചോദിച്ചത്. ദേ നോക്ക്, അതേസമയം ചീട്ടുകളിക്കാരെ പിടിക്കാനായിട്ട് പടച്ചു കയറി ബിൽഡിങ്ങിൻ്റെ മുകളിൽ, അവിടെ നിന്ന് തലകുത്തി താഴെ വീണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. ഇതാണ് പറയുന്നത് പരിശീലനത്തിൻ്റെ കുറവ്. പിന്നെ ആക്രാന്തം. ഈ ആക്രാന്തം ആ ഡോക്ടറെ രക്ഷിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ചീട്ടുകളിക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള മെച്ചമുണ്ട്. അത് ഈ SI അറിയാം. രാമപുരത്താണ് സംഭവം നടന്നത്. അപ്പോൾ ചീട്ടുകളിച്ചാരും ചത്തുപോയിട്ടില്ല. ചീട്ടുകളിച്ച് മുടിഞ്ഞിട്ടേ ഉള്ളൂ. എന്നിട്ടും ആ ചീട്ടുകളിക്കാരുടെ പിന്നാലെ പാഞ്ഞ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ പടച്ചു കയറി റിസ്ക് എടുത്ത് ഇപ്പം എന്തായി, തലകുത്തി താഴേക്ക് വീണു. അത് തന്നെ സംഗതി. ഇതാണ് നമ്മളുടെ പോലീസിൻ്റെ ട്രെയിനിങ്ങും പോലീസിൻ്റെ പ്രവർത്തനങ്ങളും. പോലീസിൻ്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നോ എന്നെനിക്കറിഞ്ഞുകൂടാ. ഉണ്ടായിരുന്നെങ്കിൽ നിറയൊഴിച്ചും ആ യുവതിയുടെ ജീവൻ രക്ഷപ്പെടുത്തുവാനുള്ള കടമ പോലീസിനുണ്ടായിരുന്നു. അത് നീതീകരിക്കാവുന്ന കൊലപാതകമായിരുന്നെ. ഇറ്റ് വുഡ് ഹാവ് ബീൻ ജസ്റ്റിഫയബിൾ ഹോമിസൈഡ്. എങ്കിലും ഒരു രീതിയിലും പ്രതികരിക്കാനുള്ള ധൈര്യമോ മനസ്സാന്നിധ്യമോ പോലീസ് കാണിച്ചില്ല. തീർച്ചയായും നമ്മുടെ പോലീസിൻ്റെ ട്രെയിനിങ്, അതായത് പരിശീലനത്തിൻ്റെ അഭാവം ഇവിടെ വളരെ പ്രകടമാണ്.
എന്ത് ടൈപ്പ് ട്രെയിനിങ് ആണ് നമ്മുടെ പോലീസുകാർക്ക് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വെറുതെ ജനങ്ങളെ തന്തയ്ക്ക് വിളിക്കാനും ചീത്ത വിളിക്കാനും മർദ്ദിക്കാനുമുള്ള ട്രെയിനിങ് മാത്രമാണോ അവർക്ക് കിട്ടുന്നത്? മാരകായുധങ്ങളുമായി വരുന്നവരെ കീഴ്പ്പെടുത്തുക, തോക്കുമായി ആക്രമിക്കുന്നവരെ അതിൻ്റെ തക്ക രീതിയിൽ കൈകാര്യം ചെയ്യുക, ആനുപാതികമായി ബലം ഉപയോഗിച്ച് അക്രമികളെ കീഴ്പ്പെടുത്തുക, ഇതാണ് പോലീസ് മുറ. ഇവയെല്ലാം ലോകത്തിലെ ഏത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും നിർബന്ധിത ബേസിക് ട്രെയിനിങ്ങിൽപ്പെട്ട സംഗതികളാണ്. അടിയന്തിര ഘട്ടങ്ങളിൽ അടിപതറാതെ മനസാന്നിധ്യം കൈവിടാതെ അപകട സാധ്യതകൾ ഇല്ലാതാക്കണം. ന്യൂട്രലൈസ് ദി ഡേഞ്ചർ. അതിന് പരിശീലനം വേണം. വെറുതെ കുറച്ചാൽ പോരാ. കാക്കിയിട്ടതുകൊണ്ട് മാത്രം ആരും പോലീസ് ആകുന്നില്ല സാറന്മാരെ. നല്ല ഫസ്റ്റ് ക്ലാസ് പോലീസ് ട്രെയിനിങ്ങിൻ്റെ പ്രവർത്തനം ദിവസേന നേരിൽ കാണുവാൻ എനിക്കിവിടെ അമേരിക്കയിൽ കഴിയും. ഉദാഹരണങ്ങളാണ് കേട്ടോ. ഉദാഹരണത്തിന് അമേരിക്കയിൽ ഈ 14-ാം തീയതി ഒരൊറ്റ ദിവസം 4 വെടിവെയ്പ്പുകൾ നടന്നു. കൂട്ടവെടിവെയ്പ്പ് ലൂയിസിയാനയിൽ 4 പേർക്ക് പരിക്ക്, ഇൻഡ്യാനയിൽ 6 പേർക്ക്, അലബാമയിൽ 3 പേർക്ക്, പെൻസിൽവേനിയയിൽ 4 പേർക്ക്. അലബാമയിൽ 3 പേർക്ക് പരിക്കും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു കേട്ടോ. എല്ലാം വെടിവെയ്പ്പിലാണ് കേട്ടോ. ഈ കേസുകളിലെല്ലാം ദൃക്സാക്ഷികൾ ഉടനെ പോലീസിനെ വിളിച്ചു. മിനിറ്റുകൾക്കകം പോലീസ് പാഞ്ഞെത്തി. ഒരു ബറ്റാലിയൻ പോലീസൊന്നും വന്നില്ല, ഒരൊറ്റ പോലീസുകാരൻ. ഒറ്റയ്ക്കൊരു വാണിംഗ്, തോക്ക് ഡ്രോപ്പ് ചെയ്തില്ലെങ്കിൽ പരിപാടി കഴിഞ്ഞു, കേസ് ക്ലോസ്ഡ്. ഇങ്ങനെയാണ് ക്രമസമാധാനം പുലർത്തുന്ന ശരി പോലീസ്, നല്ല ട്രെയിനിങ് കിട്ടിയ പോലീസ്, എല്ലാ അടിയന്തര ഘട്ടങ്ങളും കൈകാര്യം ചെയ്യാനുള്ള പ്രാക്ടിക്കൽ ആൻഡ് ടാക്ടിക്കൽ ട്രെയിനിങ് കിട്ടിയ പോലീസ്. അതേസമയം രാഷ്ട്രീയ പാർട്ടികൾക്ക് സിന്ദാബാദ് വിളിച്ചും പിൻവാതിലിൽ കൂടി നിയമനം നേടിയും പോലീസ് കുപ്പായമിട്ട് ഒരു പേച്ചക്കിന് വേണ്ടി യാതൊരു ആത്മാർത്ഥതയുമില്ലാതെ ജോലി ചെയ്യുന്നവരാണ് നമ്മളുടെ പോലീസെന്ന് ഞാൻ സംശയിച്ചു പോകുന്നു. മന്ത്രിമാർക്കും മെത്രാന്മാർക്കും അകമ്പടിയും സംരക്ഷണവും കൊടുക്കുന്ന വെറും സെക്യൂരിറ്റി ഗാർഡായി നമ്മുടെ പോലീസ് മാറിയിരിക്കുന്നു. പെറ്റികൊടുക്കാനും കൈക്കൂലി കൊടുക്കാനും തെറി കേൾക്കാനും ഇടി വാങ്ങാനും നമ്മൾ സാധാരണക്കാർ. ഈ സിസ്റ്റം മാറിയില്ലെങ്കിൽ, പോലീസ് സേന ശരിക്കും ഉടച്ചു വാർത്തില്ലെങ്കിൽ, മോഡേണൈസ് ചെയ്തില്ലെങ്കിൽ, അവർക്ക് ആധുനിക രീതിയിലുള്ള ട്രെയിനിങ് നൽകിയില്ലെങ്കിൽ, പ്രൊഫഷണലിസം കൊണ്ടുവന്നില്ലെങ്കിൽ, അഴിമതി തുടച്ചു നീക്കിയില്ലെങ്കിൽ, ഇനിയും കേരളത്തിൽ വന്ദനമാർ ഉണ്ടാകും. അതിനൊരു സംശയവും വേണ്ട. കേട്ടിരുന്ന നിങ്ങൾക്ക് വളരെ നന്ദി.